സുഖാണല്ലോ അല്ലേ? സുഖം, പരമസുഖം. എപ്പോഴും സുഖം, എപ്പോഴും സന്തോഷം, അത് മാത്രമേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ പ്ലസന്റ് ആയിട്ടാണ് ഞങ്ങളൊക്കെ സുമരിച്ച് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ചേച്ചി അങ്ങനെ എന്നും അങ്ങനെ കാണാൻ ഇടവരട്ടെ. താങ്ക് യു, താങ്ക് യു. ഇതെന്താ ഈ കയ്യിലൊക്കെ? വാച്ചാണോ ക്ലോക്കാണോ? എന്റെ രഹസ്യം പറഞ്ഞാൽ എല്ലാരും അറിയും. എന്നാലും അതൊരു പരസ്യമായിക്കോട്ടെ, ചേച്ചി പറഞ്ഞോളൂ. ടൈം നോക്കണമെങ്കിൽ കണ്ണാടി വെക്കണം. അപ്പോൾ അത് എല്ലാം എപ്പോഴും എടുത്ത് കണ്ണാടി വെക്കാൻ ഒക്കില്ല. കുറച്ച് വലുതായിരുന്നാലേ പെട്ടെന്ന് കാണാം. അതൊരു സ്റ്റൈൽ അത്രേ. അതുപോലെ ഒരുപാട് മാലകൾ അല്ലേ എപ്പോഴും ചേച്ചിയുടെ സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ചേച്ചി. എന്തിനമ്മാ പിച്ചക്കാരത്തിനും കാണിക്കുന്നു. എപ്പോഴും നന്നായിരിക്കട്ടെ ചേച്ചി. ഇതെന്തൊക്കെയാണ് ഈ മോതിരത്തില്? ഗണപതി. ഓഹോ, ഇതൊക്കെ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ഇട്ടതാണ്. ഊഴാനുള്ള സമയം കിട്ടിയില്ല. അല്ല ചേച്ചി, അല്ലാതെ കാണുമ്പോൾ എപ്പോഴും ഇത്തരം മോതിരങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് ഗണപതിയെ മാത്രം അങ്ങനെ ഒരു ഗണപതിയോടൊരു പ്രത്യേക ആരാധന? അങ്ങനെ എന്തോ എനിക്ക് ഗണപതിയെ ഇഷ്ടമാണ്. ഒന്ന് ചോദിച്ചോട്ടെ ചേച്ചി, എത്രയോ വർഷമായി എപ്പോൾ നോക്കിയാലും ചേച്ചി ഒന്നുമില്ലെങ്കിൽ ടി വിയിൽ അല്ലെങ്കിൽ സ്റ്റേജ് ഷോകളിൽ അല്ലെങ്കിൽ സിനിമകളിൽ അങ്ങനെ എപ്പോഴും ചേച്ചി കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത്. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ചേച്ചി ഇൻഡസ്ട്രിയിലേക്ക് വരികയും ചെയ്തു അല്ലേ? അതിപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചാൽ പോലും സാധിക്കുന്നതല്ല. അങ്ങനെയല്ല, ചേച്ചിക്ക് അങ്ങനെ വരാനുണ്ടായി ഈ കലാപ്രവർത്തനങ്ങളിലേക്ക് വരേണ്ട ഒരു പ്രത്യേക സാഹചര്യം, അതെന്തായിരുന്നു ചേച്ചി? അതായത് ഞാൻ വളരെ കൊച്ചിലെ ട്രിവാൻഡ്രത്തിൽ നിന്ന് മദ്രാസിൽ പോയതാണ്. എൻ്റെ കുഞ്ഞമ്മ, കുഞ്ഞമ്മ എന്ന് പറയുന്നത് ലളിതാ പത്മിനി രാഗിണി എന്ന് പറയുന്ന അവരുടെ അമ്മ, സരസ്വതി അമ്മ. എനിക്ക് ഒരിക്കലും അവരെ ലൈഫിൽ മറക്കാനൊക്കില്ല. ആ അമ്മയാണ് എന്നെ ഇവിടുന്ന് മദ്രാസിൽ കൊണ്ടുപോയത്. എന്തിനാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞുകൂടെ, ഒരു ദിവസം ചുമ്മാ വെറുതെ ഞങ്ങളെ കൂടെ മദ്രാസിൽ കൊണ്ടുപോകാൻ പോണു സുമാരി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി. അത്രേ ഉള്ളൂ. അവിടെ ചെന്ന് ഡാൻസ് അതായത് പഠിക്കാൻ എന്തെല്ലാം പറ്റുമെന്ന് വെച്ചാൽ അത്രയും പഠിപ്പിച്ചു അമ്മ. രാഗിണിയക്കനായിരുന്നു നമ്മുടെ ഒരു ഏറ്റവും വലിയ അടുത്ത ഫ്രണ്ടെന്നൊന്നും പറയാനൊക്കില്ല. ഞാനായിരുന്നു രാഗിണിയക്കൻ്റെ ഒരു റൈറ്റ് ഹാൻഡ്. അങ്ങനെ അപ്പം ഡാൻസ് പഠിക്കണം, വീണ പഠിക്കണം, മൃദംഗം പഠിക്കണം, എല്ലാം പഠിക്കണം. അവിടെ പഠിക്കാത്ത ഒന്നുമില്ല. പിന്നെ അവർ ഡാൻസിന് പോകുമ്പം നമ്മളും കൂടെ പോകണം. കമ്പോസ് ചെയ്യാൻ ആളില്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കണം. അന്നൊന്നും ഈ കമ്പോസിങ് എന്ന് പറഞ്ഞ ഏർപ്പാടില്ല. മാസ്റ്റർ തന്നെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് അവർ നമ്മളെ കൊണ്ട് മൂവ്മെൻ്റ് പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ അങ്ങനെ ട്രെൻഡായി. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇന്ന് മദ്രാസിൽ അന്നുണ്ടായിരുന്ന മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും ഞങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഒരാളും ബാക്കിയില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡാൻസ്, അതായത് ലലക്കനും പപ്പിക്കനും ഉള്ള പ്രോഗ്രാം ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പോവും. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ രണ്ട് ജോലിയും നടക്കും. ഈ ഗ്രൂപ്പ് ഡാൻസിൽ ചെയ്താൽ ഞങ്ങൾക്ക് പൈസയും കിട്ടും, പിന്നെ അവർക്ക് പകരം നമ്മൾ ഡാൻസ് ചെയ്യാം. പിന്നെ ലോങ് ഷോർട്സ് എടുക്കണമെങ്കിൽ ലലക്കനും പപ്പിക്കനും പകരം ഞങ്ങൾ തന്നെ ഡാൻസ് ചെയ്യും. ഇത് സിനിമയിലെ കാര്യമാണ് ചേച്ചി പറഞ്ഞത്? അതെ അതെ, സിനിമയിൽ ഇങ്ങനെ പോയിട്ട് ഷൂട്ടിംഗ് സമയത്ത് ചേച്ചി ഇവരുടെ കൂടെ പോയിട്ട് അവരുടെ ലോങ് ഷോർട്സിലൊക്കെ ചേച്ചി ചെയ്തിട്ടുണ്ട്. എത്രയോ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് അതൊക്കെ ഞങ്ങൾ പഠിക്കും. എം ജി ആറിൻ്റെ കൂടെ, ശിവാജിയുടെ കൂടെ, അങ്ങനെയൊക്കെ. ആദ്യം ചേച്ചി ഒരു ഒരു റോള് ചെയ്യുന്നത് ഏത് സിനിമയിലാണ്? റോളെന്നല്ല, ആദ്യം ചെയ്തത് ഒരു 10 വയസ്സ് കാണുമെന്ന് തോന്നുന്നു. ഒരു ചെറിയ ഒരു ഡാൻസാണ്. അതും അതിൽ വേണമെന്നുണ്ടായിട്ടല്ല, ആ ഡയറക്ടറൊക്കെ നമുക്ക് അറിയാമെന്നാണ്. ലലക്കനെയും പപ്പിക്കനെയും വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ്, ചുമ്മാ ഡാൻസ് ചെയ്യ എന്ന് പറഞ്ഞ് വെറുതെ ഒരു 2 സ്റ്റെപ്പ് എടുത്തതാണ്. ഓരിരവ് എന്ന് പറഞ്ഞൊരു പടം, AVM സ്റ്റുഡിയോ, തമിഴായിരുന്നു. ആ അന്നത്തെ ഏറ്റവും വലിയൊരു ക്യാമറമാനായിരുന്നു നമ്മുടെ കൂടെ വർക്ക് ചെയ്തത്, മാരുതി റാവു, ഡയറക്ടർ പി നീലകണ്ഠൻ. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ക്യാമറയിൽ, ഇത് എന്താണെന്നൊന്നും അറിഞ്ഞില്ല, ചുമ്മാ ഡാൻസ് ചെയ്തെന്ന് പറഞ്ഞ് എടുത്തത്. എന്നാലും ചേച്ചിയുടെ ഈ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം കുറിച്ച ഈ തിരുവിതാംകൂർ സഹോദരിമാരെന്ന് പറയുന്ന ലളിത, പത്മിനി, രാഗിണിമാർ, അവരെ കുറിച്ചുള്ള ഒരു ചെറിയ ക്ലിപ്പിംഗ് നമുക്ക് കാണാം. രാഗിണിയൊക്കെ നടുക്ക്, ഇപ്പുറത്തെ ലളിതക്ക. ഇത് സുമാരി. ഇത് സുമാരി. എൻ്റെ ബ്രദർ ശങ്കർ, പപ്പിയക്കൻ, ലളിതക്കൻ. അതാണ് അമ്മ, സരസ്വതി അമ്മ. എൻ്റെ നേരെ ബാക്കിൽ നിൽക്കുന്നില്ല. അപ്പം അത് രാഗിണിയക്കൻ. ഇത് മറ്റേ ദേവപാൽ എന്ന് പറഞ്ഞ ബ്രദറ്, കാണുന്നില്ല എനിക്ക്. അങ്ങനെ ഇതാ, ഇത് ഞങ്ങളുടെ ഒരു മലയാ കോട്ടേജ്. അതായത് ആദ്യം വല്യമ്മയാണ് നമ്മളെ എടുത്തുകൊണ്ട് പോയി നമ്മളെ ഇത്രയും ഒരാളാക്കിയത്. ബിക്കോസ് വല്യമ്മയ്ക്ക് പെൺകുട്ടികൾ ഇല്ല, ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 6 പേര്. ആ അവരുടെ ഇടയിൽ കിടന്ന് ഫുട്ബോൾ പോലെ ആയിരുന്നു നമ്മൾ വളർന്നത്. ഇതേതാണ് ചേച്ചി സ്ഥലം? ഇത് നമ്മുടെ പഴയ വീടാണ്, ട്രിവാൻഡ്രത്തെ. അമ്മ താമസിച്ചോണ്ടിരുന്ന വീട്. ഇവിടെ ഇപ്പൊ ആര് താമസിക്കുന്നത് ചേച്ചി? അമ്മയുണ്ട്, അമ്മയുണ്ട്, ഒരു അനിയത്തിയുണ്ട്. ഇത് എന്റെ സ്കൂള്. അന്നും ഇന്നും ഇതേപോലെ തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ല. തിരുവനന്തപുരത്തെ സ്കൂള്? അതെ അതെ, മുകളിൽ മാത്രം ഓല മാറി ഓടായിട്ടുണ്ട്. അന്ന് ചേച്ചി പഠിക്കുമ്പോ ഓലയായിരുന്നു അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ അത്ര പഠിച്ചിട്ടുണ്ടെന്ന്? ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ചേച്ചിയുടെ ഒരു
കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചാണ്, കുടുംബത്തിലെ കുടുംബാംഗങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അത് കുടുംബാംഗങ്ങൾ കൂടെ ഉള്ളപ്പോൾ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചേച്ചിയുടെ സഹോദരിമാരെയും സഹോദരനെയൊക്കെ ഞാൻ സത്യം പറയുകയാണെങ്കിലേ, ഈ കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് ഞാനൊരു 19 വയസ്സ് 20 വയസ്സാകുമ്പോഴാണ് അവരെല്ലാം ശരിക്കും ഞാൻ പരിചയപ്പെടുന്നത്. എല്ലാവരെയും ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ ഓരോരുത്തരെയായിട്ട് ക്ഷണിക്കാം. ആദ്യം ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് ചേച്ചിയുടെ പ്രിയ സഹോദരൻ ശ്രീ ശങ്കറിനെയും ചേച്ചിയുടെ അനുജത്തി ശ്രീമതി രാജകുമാരിയെയും. വളരെ അടുത്ത കാലത്താണ് ഇവരൊക്കെ പരിചയപ്പെടുന്നതും ഇവരുടെ പേര് ഓർക്കുന്നതൊക്കെ അടുത്താണ്, വളരെ അടുത്ത കാലത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും കലാരംഗവുമായിട്ട് ചേച്ചി തിരക്കിലായിരുന്നു അല്ലേ? വെരി യങ് ഏജ്, വളരെ ചെറുപ്പത്തിലെ വീട് പോയി മദ്രാസിൽ പോയി. മദ്രാസിൽ പോയി പിന്നെ ഇറ്റ് വാസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. ഏകദേശം ഒരു 1.5 വയസ്സിൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ആ ശരി. ശരിക്കും എപ്പോഴാണ് ചേച്ചി ആദ്യമായിട്ട് കാണുന്നത്? ഇതാണ് നമ്മുടെ മൂത്ത ചേച്ചി എന്നുള്ള ഒരു അറിവോട് കൂടിയിട്ട്. ആദ്യം ഞങ്ങൾ മലയാ കോട്ടേജിലായിരുന്നു. വല്യമ്മ, കാർത്യായനിയമ്മ, ആ അമ്മയാണ് എന്നെ കൊച്ചിലെ തൊട്ടേ നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ 6 അണ്ണന്മാരാ. ശരി. പിന്നെ അംബിക ഇല്ലേ, അമേരിക്കയിലെ അംബികയുടെ ബ്രദർ രാധാകൃഷ്ണൻ, ശരി, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് കൂടുതൽ എൻ്റെ ഒരു ബ്രദറായിട്ട് അവിടെ നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 വയസ്സോ 8 വയസ്സോ ഉള്ളപ്പോഴത്തേക്ക് മദ്രാസിൽ പോയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വീടുമായിട്ടുള്ള ആ ഒരു ഇത് റിലേഷൻഷിപ്പ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സിസ്റ്റർ എൻ്റെ ഫാദറിനെ അച്ഛാന്ന് വിളിച്ചിട്ടില്ല, മാമാന്നാണ് വിളിച്ചിരുന്നത്. ശരി. മറ്റേ ബാക്കിയുള്ള ചേച്ചി കുവൈറ്റിലാണ്? കുറച്ച് നാളായി. എന്നാണ് സുമരി ചേച്ചി ഒരു കണ്ട ഓർമ്മയുള്ളത്? ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കുവൈറ്റിൽ പോയിട്ട് വരുമ്പോഴേ പിന്നെ മദ്രാസിൽ പോകും. അപ്പോഴാണ് കൂടുതൽ കണ്ണുമായിട്ട് കണ്ടു വരിക. ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ടേ സുമരി ചേച്ചി സിനിമയിലുണ്ടാവും. സിനിമയിലാണ്. വല്ലപ്പോഴും എല്ലാം വീട്ടിൽ വരും. വന്നാലും ഞങ്ങൾക്ക് അക്കൻ എന്ന് പറഞ്ഞാൽ അവർ ഇത് കണ്ണുള്ള അങ്ങനെ നീ അടുപ്പമൊന്നുമില്ല, കണ്ടുടനെ പോവുകയും ചെയ്യും. ഇനിയും ചേച്ചിയുടെ 3 സഹോദരിമാർ കൂടി നമ്മളോടൊപ്പം ഈ വേദിയിലെത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീമതിമാരായ ശ്രീകുമാരി, ജയശ്രീ ആൻഡ് ഗിരിജ. മലയാ കോട്ടേജിൽ ശ്രീ മാധവൻ നായർ, അദ്ദേഹമാണ് സുമാരി ചേച്ചിയുടെയും ഈ ചേച്ചിമാരുടെയും അദ്ദേഹത്തിൻ്റെ എല്ലാം അച്ഛൻ. ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇനി ഒരാളുടെ അഭാവം കൂടിയുണ്ട്, അമ്മ. ശരീരാസ്വാസ്ഥ്യം കാരണം ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ആ അമ്മയ്ക്കിപ്പോൾ നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ക്ലിപ്പിങ്ങിലൊന്ന് കാണാം ചേച്ചി. ലളിതാപത്മിനി രാഗിണി മുമ്പേ ഉണ്ടായിരുന്നല്ലോ, അവരെ ഗുരു ഗോവിനാഥനാണ് ഡാൻസ് പഠിപ്പിച്ചത്. അപ്പോൾ ആ ഗുരു ഗോവിനാഥൻ്റെ ഡാൻസ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവർ വീട്ടിൽ വന്ന് പഠിക്കുമായിരുന്നു ഗുരു ഗോവിനാഥൻ. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ ഈ കൊച്ചിലെ ഡാൻസ് തുടങ്ങി. അത് കഴിഞ്ഞ് ഇവർ മദ്രാസിൽ പോയി. ലളിതാ പത്മിനി രാഗിണി മദ്രാസിൽ പോയപ്പോൾ അവരുടെ കൂടെ ഇവർ മദ്രാസിൽ പോയി. അന്ന് അത് വലിയ ഒരു ഡാൻസിന് പോണത് വലിയ കുറവാണെന്നുള്ള ഒരു ആക്ഷേപം ആളുകൾക്ക്. അപ്പോൾ അവരെല്ലാം നല്ല ഇതിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷവുമായി. അപ്പോൾ ഈ സുമാരി ചേച്ചി മാത്രം ഇങ്ങനെ കലാരംഗത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ല ഇങ്ങനെ ഒരു ഡാൻസ് പഠിക്കണമെന്നോ? അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ അക്ക തന്നെ കലാരംഗത്ത് നിന്ന് ഒരു ആക്സിഡൻ്റലാണ്. അക്കനൊരു കലാരൂപത്തിൽ പോകും എന്നുള്ള നമുക്കും പോലും അറിയാൻ വയ്യാത്തൊരു അങ്ങനെയൊരു ലൈഫിലായിരുന്നല്ലോ ഞങ്ങൾ. അപ്പം ലല്ലക്കൻ, പപ്പിയക്കൻ, ഡാക്കിയക്കൻ ഇവരെല്ലാം പോയപ്പോഴത്തേക്ക് അന്ന് കൂട്ടുകുടുംബമായതുകൊണ്ട് അക്കൻ ആ ചാൻസ് കിട്ടി. ഞങ്ങളെല്ലാം കുറച്ചുകൂടെ നമ്മുടെ ഫാമിലി ആയിട്ട് കഴിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ചാൻസ് കിട്ടിയില്ല. ഒരു പക്ഷേ ചാൻസ് കിട്ടിയെങ്കിലും ഞങ്ങൾ അവരോടും പിൻഗാമികളായേനെ. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ഞങ്ങളെല്ലാം വേറെ അത് അക്ക തന്നെ പിന്നെ മദ്രാസിലാണെങ്കിലും ഞങ്ങളുടെ സഹോദരങ്ങളായിട്ട് ഞങ്ങൾ വലുതായി കഴിഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിയാണ് കൂടുതൽ എടുക്കുക. അല്ലെങ്കിൽ എല്ലക്കൻ്റെയും പപ്പിയക്കൻ്റെയും രാഖിയക്കൻ്റെയും ഒരു സിസ്റ്ററായിട്ടാണ് അങ്ങനെയാണല്ലോ. അണ്ണൻ തൊട്ട് ഞങ്ങൾ കുറച്ചുകൂടെ അടുപ്പമുണ്ട് അക്കനോട്. എന്തായാലും ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. അക്കനോടുള്ള സ്നേഹം സ്നേഹമാണ്. പക്ഷേ സിസ്റ്റർ എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതാണ്.
ലളിതാക്കനും പത്മിനിയാക്കനും രാഗിണിയാക്കനും ഒക്കെ ചേച്ചിയെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ചേച്ചി എന്താണ് അങ്ങനെ ഒന്നും ഇവരെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതില്ല? എനിക്കൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലല്ലക്കനും പപ്പിക്കനും രാഗിക്കൻ അവരെ മാത്രമേ എനിക്ക് അറിയാവായിരുന്നു. പിന്നെ കുഞ്ഞമ്മ ഇളം തലമുറ, അതായത് സുമാരി ചേച്ചിയുടെയും സഹോദരിമാരുടെയും സഹോദരൻ്റെ ഒക്കെ മക്കള് സുമാരി ചേച്ചിയെ കണ്ടിട്ട് പോലും ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. ആ ഇളം തലമുറയിലെ കുട്ടികളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് തങ്ങ പ്രിയപ്പെട്ട വല്യമ്മയെ കാണാൻ. നമുക്ക് അവരെ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. ഇത് നമ്മുടെ പഴയ അംബികയില്ലേ, എൻ്റെ സിസ്റ്റർ ഇപ്പൊ അമേരിക്കയിലാണ്. ആ അംബികയുടെ ബ്രദറാണ് ഇത്. ഈ അനിയത്തിയുടെ മകള് അനിത, ഒരു ഡോക്ടറിന്റെ വൈഫാണ്. അതേമാതിരി ഇത് മറ്റേ ഇന്നൊരു അനിയത്തിയുടെ മകളാണ്. ഇത് ദാ ഇവരുടെ മകള്. എല്ലാരും കല്യാണ, അത് മകന്റെ വൈഫാണ്. കുട്ടികള് എന്താണ് സുമാരി ചേച്ചിയെ പറ്റിയുള്ള ഒരു ഓർമ്മ? സുമാരി ചേച്ചി എന്താണ് ആദ്യം കാണുന്നത്, അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ? നല്ല മെമ്മറീസ് ആണുള്ളത്. പിന്നെ വല്യമ്മ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിക്കും എല്ലാവരെയും. ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ഈ വല്യമ്മ ഭയങ്കര ക്രൂരായിട്ടുള്ള അമ്മയായിട്ടൊക്കെ വരില്ലേ, അപ്പൊ എന്ത് തോന്നും? പക്ഷെ ഞങ്ങൾക്ക് അതൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഇല്ലല്ലേ, ഭയങ്കര കുശുമ്പി ആയിട്ടുള്ള ചില റോളുകളൊക്കെ ചിലപ്പോൾ ചേച്ചി ചെയ്യാറുണ്ട്, വളരെ നന്നായി ഇരിക്കാറുണ്ട്. പക്ഷെ അതൊരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അപ്രോച്ച് വല്യമ്മയുടെ അടുത്തോട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത്രയും സുമാരി ചേച്ചിയുടെ കുടുംബാംഗങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അവരോടൊക്കെ? സുമാരി ചേച്ചിക്ക് എത്ര മക്കളുണ്ട്, ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു മകൻ, അദ്ദേഹം മദ്രാസിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. അദ്ദേഹം കോളേജിൽ ചേരാനായിട്ടുള്ള ഒരു വിപ്രം അവിടെ നിൽക്കുകയാണ്, അതുകൊണ്ട് വന്നിട്ടില്ല. ചേച്ചിയുടെ മകൻ്റെ പേര് സുരേഷ് എന്നാണ്. സുരേഷിന് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. എൻ്റെ മരുമകളും അതെ, ഷീ ഈസ് ഓൾസോ വർക്കിംഗ്. അവർക്കും നാളെ എന്തോ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു കാര്യമുണ്ട്. സിനിമയിലല്ല, ഈ കോസ്റ്റ്യൂം ഡിസൈനറാണ്.